റഹീം. കഴിഞ്ഞ ദിവസം ശ്രീ വി മുരളീധരൻ ബി ജെ പി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി 3 മണിക്ക്. ഇതിനുശേഷം 5 മണിയോടെയാണ് കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് അതിനാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നതും തുടർന്ന് ആശുപത്രിയിലാവുന്ന ആ വലിയൊരു എപ്പിസോഡ് ബാക്കിയാവുന്നതുമൊക്കെ. ഇതിൽ കൃത്യമായി നമ്മൾ ഈ അധികാര ദുർവിനിയോഗം ഉണ്ടായി അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇടപെടൽ നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളെ ശക്തിപ്പെടുത്താനിടയായത് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ തൊട്ടു പിന്നാലെ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണല്ലോ, അത് അങ്ങനെ ഒരു ഇടപെടൽ മൂലമാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യരും സംശയിക്കുകയല്ല, ബോധ്യപ്പെടുന്ന കാര്യമാണ് അത്. അതുമാത്രമല്ല, അതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ശ്രീ വി മുരളീധരൻ്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. തൊട്ടുപിന്നാലെ ഡൽഹിയിൽ അതേ സ്ക്രിപ്റ്റ് ശ്രീ വി മുരളീധരൻ ആവർത്തിക്കുന്നു. തൊട്ടുപിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വിമാനം കയറുന്നു. പിറ്റേ ദിവസം എന്തോ വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ നടക്കുമെന്ന ധാരണയിൽ പിറ്റേ ദിവസം ഇവിടെ വരുമ്പോഴെന്താണ്, വൈകുന്നേരം ഇവിടെ മണിക്കൂറുകൾക്കകം പുതിയൊരു FIR ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നു. ഞാൻ പറയുന്നത് ശ്രീ ശിവശങ്കർ എന്നല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെടരുത് എന്നാണ് CPIM നിലപാട്. വളരെ അസന്നിഗ്ധമായി ഞാൻ പറയുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഈ പറയുന്ന ശിവശങ്കർ പ്രതിയാണോ, നിങ്ങൾ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അറസ്റ്റ് ചെയ്യണമെന്നാണ് നിലപാട്. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾ രസകരമായ കാര്യം, എന്തുകൊണ്ടാണ് വി മുരളീധരൻ ശ്രീജയി സൂചിപ്പിച്ച അസ്വാഭാവികമായ നാടകങ്ങൾക്ക് നേതൃത്വം കൊടുത്തു? തനിക്കെതിരായി BJP പോലും കലാപം ഉയരുന്നു, ഉത്തരം മുട്ടി നിൽക്കുന്നു ശ്രീ വി മുരളീധരൻ. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മായി ബന്ധപ്പെട്ട് അവിടുത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ ഇൻട്രസ്റ്റോട് കൂടി നടത്തിയ ഇത്തരം ഇടപെടലുകളും യാത്രയെയും കുറിച്ച് നിശിതമായ വിമർശനം BJP പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നു, ഉത്തരം മുട്ടി നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഇവിടെ നടത്തിയ നാടകമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടകം കളിക്കാമോ? BJP ഇഷ്ടക്കാരെ തിരികിക്കയറ്റി നാടകം കളിക്കാം അദ്ദേഹത്തിന്. പക്ഷേ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് ഈ രാജ്യത്ത് അതിനുള്ള അധികാരമുണ്ടോ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ രണ്ടുപേരോടും പ്രതികരിക്കാൻ ദയവേദ എനിക്ക് സമയം തരണം. കോൺഗ്രസിന്റെ പ്രതിനിധിയിലേക്ക് ആ മറുപടിയിലേക്ക് പോകാമോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് വരെയും ആരും പറഞ്ഞു കേട്ടില്ല CPMന്റെ ഭാഗത്തുനിന്ന് ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നിൽ ഇങ്ങനെ ഒരു നീക്കമുണ്ട് അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ ഇടപെടലാണ് എന്ന് ആരും പറഞ്ഞു കേട്ടില്ല? ശിവശങ്കറിന്റെ അറസ്റ്റിനെ പറ്റി എവിടെയും ഒരു പരാമർശവും ഇല്ലല്ലോ ഈ വാർത്താക്കുറിപ്പിലില്ല, നിങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? ഞങ്ങളുടെ ആദ്യം മുതലേയുള്ള നിലപാട് തന്നെയാണ്. നിങ്ങളിപ്പോൾ ശ്രീ ശിവശങ്കർ ആകട്ടെ, ഇതിലെ ഏത് നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ളതൊക്കെ അന്വേഷിച്ചോ, പിടിക്കാനുള്ളവരൊക്കെ പിടിച്ചോ, ഇതല്ലേ ഞങ്ങളുടെ ആദ്യം മുതലുള്ള നിലപാട്? അത് പ്രഖ്യാപിതമാണത്. അതല്ല ഞാൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞത്. ഞാൻ ഒരു വിഷയത്തിലേക്ക് ഒന്ന് വന്നോട്ടെ. ശ്രീ ലിജു ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങളും BJP തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സാറേ എന്തിനാണ് നിങ്ങൾ കേന്ദ്ര ഏജൻസി വേണം എല്ലാ കാര്യത്തിലും പറയുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും CBI വേണം. അപ്പോൾ അവർ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് സാറേ അവർ വേണമെന്ന് അങ്ങോട്ട് ചൂണ്ടിപ്പറയുന്നത്? അപ്പോൾ പറയുന്ന കാര്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് TVയുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന മിനിമം ധാരണ ശ്രീ ലിജു വെച്ച് പുലർത്തണം. അങ്ങ് ലാബ്ലിൻ്റെ പേര് ഇവിടെ പരാമർശിച്ചു. നിങ്ങളുടെ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തതാണത്. രണ്ട് കോടതികളാണ് വെറുതെ വിട്ടത്, ഏജൻസികളല്ല. മനസ്സിലാക്കണം, രണ്ട് കോടതികളാണ് വെറുതെ വിട്ടത്. സുപ്രീം കോടതി അത് തന്നെയാണ് ആവർത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതേ CBIയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരുണ്യം ആ കേസിൽ ലഭിച്ചോ ഈ പിണറായിക്ക്? അങ്ങനെയാണെങ്കിൽ CBIയിൽ നിന്ന് നേരിട്ട് കാരുണ്യം കിട്ടിയിട്ടല്ലേ ഇപ്പോൾ ടൈറ്റാനിയം കേസ് കൈവെക്കാതെ CBI മാറി നിൽക്കുന്നത്? 2017 രജിസ്റ്റർ ചെയ്ത മാറാട് കേസ് ഇപ്പോഴും ഒച്ചിഴയുന്ന വേഗത്തിൽ നീങ്ങുകയല്ലേ? ആ മാറാട് കേസും ടൈറ്റാനിയവും എടുത്തിങ്ങനെ ഉയർത്തി കാണിച്ചാൽ ആലില പോലെ വിറയ്ക്കും നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടിയും നിങ്ങളുടെ രമേശ് ചെന്നിത്തലയും. അവിടെ അവസാനിക്കും, BJPയുടെ മുമ്പിൽ എല്ലാം നിങ്ങൾ സറണ്ടർ ആവും. അത്രയേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പ്. നിങ്ങൾ യഥാർത്ഥത്തിൽ EDA ഉപയോഗിച്ച് BJP രാജ്യത്താകെ ചെയ്തത് കോൺഗ്രസിനെ എവിടെയെല്ലാം വിലക്ക് വാങ്ങിയിട്ടുണ്ടോ? സ്വയം ഭൂവായാലും പോയതല്ല, BJPയുടെ കർമ്മശാസ്ത്രത്തിൽ BJPയുടെ വിചാരധാര വായിച്ച് ഇഷ്ടപ്പെട്ടു പോയതല്ല, മറിച്ച് EDAയും എൻഫോഴ്സ്മെൻറ്റിനെയും ഈ പറയുന്ന എല്ലാവരെയും കാട്ടി അന്വേഷണ ഏജൻസിയെ കാട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോയത് തന്നെയാണ്. നിങ്ങളെ ഇവിടെ വരുതിക്ക് നിർത്തിയിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലെത്തണം, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്ന് ഇതേ ആഗ്രഹം BJPക്കുണ്ട്. നിങ്ങൾ BJPയോടൊപ്പം നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ടൈറ്റാനിയം കേസും ഈ മാറാട് കേസും ഒച്ചിഴയുന്ന വേഗത്തിൽ പോകുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുണ്ടല്ലോ ടൈറ്റാനിയം കേസിൻ്റെ കാര്യത്തിൽ.
ഇനി ഞാൻ അങ്ങോട്ട് വേറൊരു കാര്യം ചോദിക്കുന്നു. അങ്ങ് പറയുന്നു ഈ ലിജു ഈ സംസാരിച്ചതിനിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ കേസിലെ 10 പ്രതികൾക്ക് 100 ദിവസത്തിനകം UAPA കേസിൽ ജാമ്യം കിട്ടിയ അസ്വാഭാവികതയെക്കുറിച്ച് ഒരക്ഷരമുരിയാടിയില്ലല്ലോ. വി മുരളീധരൻ കാണിച്ച ഈ പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് ഒരക്ഷരം മിണ്ടാനില്ലല്ലോ. പോട്ടെ, നിങ്ങൾ കേരളത്തിൽ നിന്നും ജയിച്ചു പോയ MPമാർ എത്ര പേരാണ്? 19 പേരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ തൊട്ട് മുമ്പ് വരെ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ അവിടെ ഈ അന്വേഷണ ഏജൻസിയെ വി മുരളീധരൻ മിസ്ലീഡ് ചെയ്യുകയാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് സംബന്ധിച്ച് ധനകാര്യവകുപ്പ് പാർലമെന്റിൽ കൊടുത്ത രേഖയിൽ പോലും ഈ ഇദ്ദേഹത്തിനെ എക്സ്പോസ് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് വി മുരളീധരനെതിരെ നിങ്ങളുടെ MPമാർ കേന്ദ്രത്തിൽ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കുന്നു, ഇനി വരുന്ന മണിക്കൂറിലും വി മുരളീധരനെതിരെ ശബ്ദിക്കാൻ നിങ്ങളുടെ നാവുയർത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒന്ന് കാണിക്കൂ, നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിലൊന്ന് സംസാരിച്ച് കാണിക്കുക. നിങ്ങൾ വിവരം തമ്മിൽ പൊക്കച്ചങ്ങായിമാരുടെ ധാരണയാണ് സാർ. എന്നിട്ട് ഞങ്ങളുടെ മേലത് പറയണ്ട, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആരെ വേണോ അറസ്റ്റ് ചെയ്തോ. ED ഇന്നിപ്പോൾ ED ഞാൻ രണ്ട് കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ED ഒരക്ഷരം തെറ്റാതെ ഈ ED ശിവശങ്കർ കൊടുത്ത മൊഴി പുറത്ത് വന്നിരിക്കുകയാണ്. ഒരക്ഷരം തെറ്റിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതേ ED തന്നെ ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ നോട്ട് ടു അറസ്റ്റാണ് കേട്ടോ സന്ദീപ് വാര്യർ കൊടുത്തത്. നോട്ട് ടു അറസ്റ്റ്, 23 വരെ അറസ്റ്റ് ചെയ്തെന്ന ഉത്തരവാണ്. അതിൽ എന്താ ED കോടതിയിൽ പറഞ്ഞത്? അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല, പ്രതിയാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, ഇതാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം കേട്ടോ, നോക്കൂ ശ്രീജ, ഈ മൊഴിപ്പകർപ്പിത്രയും പുറത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു ED ഉദ്യോഗസ്ഥരുടെ നടപടിയെടുത്തോ. അനിൽ നമ്പ്യാർ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മൊഴിപ്പകർപ്പിൻ്റെ ഒരു ഭാഗം പുറത്ത് വന്നതിൻ്റെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിങ്ങൾ നാടുകടത്തിയില്ലേ? ഒരു ഉദ്യോഗസ്ഥൻ, ഇത് പിടിച്ച പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരുന്ന വഴിയിൽ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ ചെന്നൊരു ചോദിച്ചു, ആ ചോദ്യത്തോട് കാറിൽ കയറുന്ന വഴിയിൽ ഒരു പാസീവ് സ്റ്റേറ്റ്മെന്റ് നടത്തി കടന്നുപോയ ഉദ്യോഗസ്ഥനെ നിങ്ങൾ നാഗ്പൂരിലേക്ക് നാടുകടത്തിയില്ലേ? ഞാൻ ചോദിക്കുന്നു, ദേ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമോ? ഇന്നലെയും മെനിഞ്ഞാനുമായി നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട മാധ്യമപ്രവർത്തകർ കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, BJP കാര്യാലയമായി മാറാൻ പാടുണ്ടോ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ? അങ്ങ് പറയൂ ഇത്. നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങൾ നടപടിയെടുക്കുമോ? യഥാർത്ഥത്തിൽ ഈ മൊഴിപ്പകർപ്പ് പുറത്തു വന്നതിനെ കുറിച്ചല്ലേ കേന്ദ്രമന്ത്രി ആകുലപ്പെടേണ്ടത്? ഈ മൊഴിപ്പകർപ്പ് പുറത്തു വരുന്നത് ശരിയല്ല എന്നല്ലേ എങ്കിലും അദ്ദേഹം പറയേണ്ടത്? അപ്പോൾ തങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനോ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കാനോ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ ഈ ചർച്ച ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ശ്രീ വി മുരളീധരനുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണമല്ല, അത് കുറേ കാലമായി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. അത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞില്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമല്ല, ഞങ്ങളത് തുടർച്ചയായി DYF CPI ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ്. ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ താങ്കൾ എന്തിനാണ് പെണ്ണ് കേസ് പറയാൻ പോയത്? ഞാനൊരിക്കലും വി മുരളീധരനെതിരെ അങ്ങനെയൊരു ചുവ പിടിച്ചേ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതേയില്ല. അങ്ങക്ക് എന്തെല്ലാം മറുപടി പറയാനുണ്ട്? ഞാനൊരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ചേർത്ത് ഒരു വാർത്ത വന്നാൽ അതിലുടനെ അത് തേടുന്നത് ശരിയാണോ? നിങ്ങളുടെ നേതാവിനെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ധാരണ വേണ്ടേ? ഞാനത് ഉന്നയിച്ചില്ലല്ലോ. ഞാൻ ശ്രീ വി മുരളീധരനെ ഉന്നയിക്കാത്തൊരു കാര്യം താങ്കൾ സ്വയം ഓൺ ചെയ്യേണ്ട കാര്യം എന്തിനായിരുന്നു? എന്ത് തന്നെയായാലും നമ്മൾ ഇതിനകത്ത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വ്യക്തിപരമായ ഇഷ്ടമോ അനിഷ്ടമോ അല്ല, മറിച്ച് എന്താണ്, ഒരു ഇന്റർനാഷണൽ ഉച്ചകോടിയിൽ നിങ്ങൾ എതിർക്കുന്നതും പ്രതിരോധിക്കുന്നതും അതല്ല, അത് വേറൊരു എപ്പിസോഡാണ്. അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. അല്ല, ഞാൻ ഇന്നത്തെ ഈ വാർത്താക്കുറിപ്പ്, ഈ വാർത്താ സമ്മേളനം, കസ്റ്റംസിന്റെ മേൽ ഇടപെടൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും അംഗീകരിച്ച അന്വേഷണമാണ്, നന്നായി പോകുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അന്വേഷണമാണ്, അതിപ്പോൾ തെറ്റായ ദിശയിലാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അതിനെതിരെ പറയണ്ടേ നമ്മൾ? അല്ല ശ്രീജ, ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്, ശ്രീ വി മുരളീധരനെതിരെ അനഭിമതമായ ഒരു കാര്യവും പറയാൻ പാടില്ല എന്നൊരു പ്രോട്ടോകോൾ ആരും ദൈവീയത ഉണ്ടാക്കിയേക്കരുതേ. അത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയായി പോകും. ഉന്നയിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഉന്നയിക്കുന്ന കാര്യം, ഞങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്, 3 പോയിന്റാണ്. ഒന്ന്, ഈ കേസിൻ്റെ ആദ്യം മുതൽ ശ്രീ വി മുരളീധരൻ പുലർത്തുന്നത് സംശയകരമായ നിലപാടുകളാണ്. അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ വിഷയത്തിലുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ വനിതാ മോർച്ച നേതാവുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര, ആ യാത്ര പ്രോട്ടോകോൾ ലംഘനമാണ്. അപ്പോൾ ആ യാത്രയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തായിരുന്നു?
അത് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കോൺസ്പിറസി കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന യു എയിലേക്കാണ് യാത്ര നടത്തിയത്. അത് സംബന്ധിച്ച് സംശയകരമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്, അതിലേക്ക് അന്വേഷണം പോകണം. ഇത് രണ്ടും കൂടി ചേർത്ത് പറയണ്ടേ, അതേ ഈ ഇതിനകത്ത് ശ്രീ ഭീമുരളീധരനെ ആരും കൂടെ സംശയിച്ചില്ലല്ലോ സ്വർണം പിടിച്ചപ്പോൾ. അദ്ദേഹം തന്നെ സ്വയം സംശയം ഇരന്ന് വാങ്ങിയതല്ലേ. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു, കണ്ടിട്ട് പറഞ്ഞു ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല, ആരും ചോദിച്ചില്ലാന്നേ. അപ്പോൾ ആദ്യം മുതലേ ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുന്നു. രണ്ട്, അദ്ദേഹത്തിനാണ് ഈ പറയുന്ന യു എ ഉൾപ്പെടെയുള്ള റീജ്യൻ്റെ ചുമതല. ഈ പറയുന്ന ആളുകളെ, ഫൈസൽ ഫരീദിനെ, അറ്റാഷയെ, ഈ പറയുന്നവരെയെല്ലാം ചോദ്യം ചെയ്യണമോ, അവരുമായി അത് ബന്ധപ്പെടണമോ, യു എ സർക്കാരുമായുള്ള ആശയവിനിമയത്തെ ഏകോപിപ്പിക്കേണ്ട, എൻ ഐ എക്ക് സഹായകരമായി നിൽക്കേണ്ട വലിയ ഉത്തരവാദിത്വം ശ്രീ വിവരണിധരനുണ്ടെന്നേ. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കാതിരിക്കുകയും അദ്ദേഹം സംശയകരമായി ഇത്തരം യാത്രകൾ നടത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹമാണ് പ്രതിരോധത്തിലായത്. ആ ജാള്യത മാറ്റുന്നതിനും ആ വിഷയങങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കൂടിയാണ് ഇതല്ലേ പ്രശ്നം. അതാണ് കണക്ടാവുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു അവസാനിച്ചോട്ടെ. ഇപ്പോ ഒരൊറ്റ ചെറിയ കാര്യം ഞാൻ പറയുന്നു, ശ്രീ ശിവശങ്കർ ആൻസറബിൾ ആണ്. ശ്രീ ശിവശങ്കർ ആണെങ്കിൽ ആരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു? പക്ഷേ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നത് ശരിയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ്, അദ്ദേഹം തുടർച്ചയായി സത്യപ്രതിജ്ഞാലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമേ ശരിയല്ല. ഇതാണ് എൻ്റെ അഭിപ്രായം.